ബെഫി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖല ജനകീയ ബാങ്കിംഗ് സംരക്ഷണ ജാഥയ്ക്ക് കാസർഗോട്ട് നിന്നും തുടക്കമായി. മുൻ എം പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. As your kids grow, they may forget what you said, but won't forget how you made them feel. Al-Rubah Fried Chicken Masala. ബെഫി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖല ജനകീയ ബാങ്കിംഗ് സംരക്ഷണ ജാഥയ്ക്ക് കാസർഗോട്ട് ആവേശ തുടക്കം. ബാങ്ക് സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, പുറം കരാർവൽക്കരണം അവസാനിപ്പിക്കുക, ശാഖകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, താൽക്കാലിക കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള ജാഥ 13-ന് എറണാകുളത്ത് സമാപിക്കും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുൻ എം പി പി കരുണാകരൻ ജാഥ ലീഡർ ബെഫി സംസ്ഥാന സെക്രട്ടറി സനിൽ ബാബുവിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. നിരവധി ബാങ്കുകളെ എസ് ബി ആയിട്ടോ മറ്റ് ബാങ്കുകളായിട്ടോ ലയിപ്പിക്കുന്ന രീതി ലാഭകരമായി നടത്താൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞു ആ ബാങ്കുകൾക്കൊക്കെ ഗ്രാമീണ മേഖലയിൽ ബ്രാഞ്ചുകളുണ്ടായിരുന്നു, സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴില്ലല്ലോ. അതിന് പകരം എന്താ വരുന്നത്? ന്യൂ ജനറേഷൻ ബാങ്ക്. ന്യൂ ജനറേഷൻ ബാങ്കിന് അധികം ജീവനക്കാർ വേണ്ട, ഒരു ഓഫീസും ചെറിയ സൗകര്യങ്ങൾ മാത്രമേ വേണ്ടൂ. മാത്രമല്ല അവിടെ കാർഷിക ലോൺ കൊടുക്കില്ല. അവിടെ ഇപ്പം നമ്മുടെ ബാങ്കുകളിൽ സാധാരണഗതിയിൽ ഏകദേശം എല്ലാ സർവീസും കൊടുക്കുന്നുണ്ടല്ലോ. കാർഷിക ലോണായാലും വ്യവസായ ലോണായാലും സ്കോളർഷിപ്പായാലും സ്ത്രീകളുടെ കല്യാണ കുട്ടികളുടെ കല്യാണത്തിൻ്റെ പ്രശ്നമായാലും ഇതെല്ലാം കൊടുക്കുന്ന ഒന്നായിട്ട് ബാങ്കിങ് മേഖല മാറുകയല്ലേ. ആ ചുറ്റുപാടിൽ പ്രധാനപ്പെട്ട ബാങ്കുകളെ ഇല്ലാതാക്കിക്കൊണ്ട് വരുന്ന ന്യൂ ജനറേഷൻ ബാങ്ക്, അതിൽ ഈ ഒരു സർവീസ് നാട്ടുകാർക്ക് കിട്ടില്ല. സംഘാടക സമിതി ചെയർമാൻ പി വി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സി രാജീവൻ, സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ, എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ശോഭ, സി മിഥുൻ എന്നിവർ സംസാരിച്ചു. രാഘവൻ കുണിയേരി സ്വാഗതവും ശരത് ഈശ്വർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.